പാകിസ്ഥാൻ വീണ്ടും മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ കളിത്തൊട്ടിൽ. 55-ാമത്തെ മനുഷ്യാവകാശ ധ്വംസനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ, മതഭീകരതയുമായി ചേർത്ത് വെച്ചുകൊണ്ട്. ഇത് 55 എന്നത് ഒരു കണക്ക് മാത്രമാണ്, ഇതിൽ എത്രയോ അധികം വരും ശരിക്കും നടന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ അമുസ്ലിങ്ങളെ വേട്ടയാടുകയാണ്, പെൺകുട്ടികളെ, അമുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയാണ്, അതിക്രൂരമായി മതം മാറ്റുകയാണ്, ഉപദ്രവിക്കുകയാണ്, കൊല്ലുകയാണ്. പാകിസ്ഥാനിലെ ഇമ്രാൻഖാന്റെ ലീലാവിലാസങ്ങൾ ഇത് ലോകം കാണും, ഇത് ലോകമറിയണം. ലോകത്തെല്ലായിടത്തും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഭീകര വൃത്തികെട്ട തെമ്മാടി രാഷ്ട്രത്തിന്റെ ചെയ്തികൾ എല്ലായിടത്തും അറിയണം, അറിയുക തന്നെ വേണം. പാകിസ്ഥാനിൽ 17-കാരിയായ സിഖ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി. കഴിഞ്ഞ 9 മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന 55-ാമത്തെ സമാനമായ സംഭവമാണ് ഇത്. ഈ പെൺകുട്ടികൾ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പാകിസ്ഥാൻ അധികാരികൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ അതിന് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും അവർ വേണ്ട എന്ന് വെക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും നിർബന്ധിച്ച് മതം മാറ്റുന്നതും നിർബാധം പാകിസ്ഥാനിൽ തുടരുകയാണ്. 102-ഓളം ഹിന്ദുക്കൾ മതം മാറ്റത്തിന് വിധേയരായി എന്ന് ജൂൺ മാസം ഒടുവിൽ ഉള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന എല്ലാ വിഗ്രഹങ്ങളും എറിഞ്ഞുടച്ച് അതിനെ ഒരു മസ്ജിദായി മാറ്റുകയും ഉണ്ടായി. ജിഹാദ് വാച്ച് എന്ന വാർത്താ സൈറ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ജിഹാദ് വാച്ച് എന്ന വാർത്താ സൈറ്റിന്റെ റിപ്പോർട്ടിലാണ് ഈ വിശദാംശങ്ങൾ ഉള്ളത്. ഹിന്ദുക്കളെ മുഴുവൻ നമ്മൾ മതം മാറ്റണം, അല്ലെങ്കിൽ അവർ നരകത്തിയിൽ പതിക്കും എന്ന് ഈ മാസം ആദ്യം പ്രസ്താവിച്ചത് സക്കാത്ത് ഫൗണ്ടേഷൻ ശരിയ കൗൺസിൽ അംഗം മൗലാന കലീം സിദ്ദിഖിയാണ്. നമ്മൾ ഈ വാർത്തയും നൽകിയിരുന്നു. അതായത് ഹൈന്ദവർ എല്ലാവരും കൂട്ടത്തോടെ മുസ്ലിമിലേക്ക് മതം മാറിയില്ലെങ്കിൽ എല്ലാവരും നരകത്തിൽ പോകും എന്നായിരുന്നു ഈ സക്കാത്ത് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ. ഈ സംഘടനയെക്കുറിച്ച് അന്വേഷിക്കണം, ഈ സംഘടനയ്ക്ക് ഭീകരവാദവും പാകിസ്ഥാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നും നമ്മളെന്ന വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു. അവിശ്വാസികളുടെ നേരെയുള്ള പാകിസ്ഥാനിലെ ഈ അതിക്രമം കുടിയേറ്റത്തിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നു എന്ന വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. 2 വർഷം മുൻപ് വെളിച്ചം കണ്ട ഒരു റിപ്പോർട്ടിൽ വെളിപ്പെട്ടത് ബ്രിട്ടനിലെ സിഖ് പെൺകുട്ടികളെ വലയിലാക്കാൻ പ്രവർത്തിക്കുന്ന മുസ്ലിം ബലാത്സംഗ ക്യാമ്പുകൾ തന്നെയുണ്ട്. എന്നാൽ രാഷ്ട്രീയ ശരികളുടെ പേരിൽ ഇത് തള്ളിക്കളയുകയാണ് ബ്രിട്ടീഷ് പോലീസ് ചെയ്തത്. അതായത് ഇത്തരത്തിൽ വിവിധ ഗ്യാങ്ങുകൾ, ഇതുപോലെ നമ്മൾ ആ വാർത്ത നൽകിയിരുന്നു, വിവിധ ഗ്യാങ്ങുകൾ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ ലണ്ടനിലുമൊക്കെ പ്രവർത്തിക്കുന്നു. അതായത് ഈ അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെയും സിഖ് വിഭാഗത്തിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെയും ഒക്കെ ബലാത്സംഗം ചെയ്ത് മതം മാറ്റി സ്വന്തം മതത്തിലേക്ക് മാറ്റാനുള്ള അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രത്യേക ഗ്യാങ്ങുകൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ സഹിതം അന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ഇത് തന്റെ മകൾ ബുൾബൗൾ കൗർ എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ മതം മാറിയിരിക്കുന്നത്. ബുൾബൗൾ കൗറിനെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയെന്ന് ഭയപ്പെടുന്നതായി ചരിത്ര പ്രസിദ്ധമായ പഞ്ചാ സാഹിബ് ഗുരുദ്വാരയിലെ പ്രമുഖ ഗ്രന്ഥിയായ പ്രീതം സിംഗ് വിലപിക്കുന്നു. ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി ഈ വിഷയം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. 15 ദിവസം മുൻപാണ് ഈ പെൺകുട്ടിയെ കാണാതായത്. കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ മതം മാറ്റപ്പെട്ട ഡസൻ കണക്കിന് സിഖ് പെൺകുട്ടികളിൽ അവസാനത്തേതാണ് ബുൾബൗൾ കൗർ. എന്നാൽ അവരിൽ ഒരാളെപ്പോലും കണ്ടെത്താൻ ഇതുവരെ പാകിസ്ഥാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ സർക്കാർ ഈ മത തീവ്രവാദത്തിനും ഇത്തരം മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കുമൊക്കെ കൂട്ടുനിൽക്കുന്ന സർക്കാരാണ് ഇമ്രാൻഖാൻ സർക്കാർ. അപ്പോൾ തീർച്ചയായും ഈ സർക്കാരിന്റെ, ഇത്തരം നിറികെട്ട ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരം നടപടികളെ ഉണ്ടാവുകയുള്ളൂ. ഇത് അന്തർദേശീയ തലത്തിൽ വരെ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണ്. ഇത്തരത്തിൽ അമുസ്ലിം ജനതയെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും വിദേശ രാജ്യങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള ഗ്യാങ്ങുകൾ പ്രവർത്തിച്ച് മതമാറ്റത്തിനും ഉപദ്രവത്തിനും ബലാത്സംഗത്തിനുമായി അങ്ങനെ ഗ്യാങ്ങുകളെ വരെ സൃഷ്ടിച്ചു വെക്കുന്ന ഇത് എന്ത് ഭീകരവാദമാണ്, ഇത് എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാകുന്നില്ല. ശരിക്കും അന്താരാഷ്ട്ര ശ്രദ്ധ ഈ വിഷയത്തിൽ തിരിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകർ ആഗോളതലത്തിൽ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. പാകിസ്ഥാനിൽ ഇതൊക്കെ നടക്കുന്നത് നിത്യസംഭവങ്ങൾ പോലെയാണ്. പാകിസ്ഥാൻ സർക്കാർ ഒന്നും ചെയ്യില്ല, കയ്യും കെട്ടി നോക്കിയിരിക്കുകയുള്ളൂ, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവർക്ക് ആഗ്രഹം ഇതൊക്കെ ഇവിടെ നടക്കണം എന്നുള്ളതാണ്. എന്തു വന്നാലും മതഭീകരതയുടെ വിളനിലമായി, ഏത് മേഖലയിൽ നോക്കിയാലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളുടെ വിളനിലമായി പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് ലോകസമൂഹം തിരിച്ചറിയണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.